ഇന്ന് സെപ്റ്റംബർ പതിനൊന്ന് ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് ഈ ദിവസത്തിന് വൻ പ്രാധാന്യമുണ്ട് ഡോക്ടർ വില്യം കോൾ എന്ന ഫിസിഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ വിജയകരമായി ഡയാലിസിസ് നടത്തി ചരിത്രം സൃഷ്ടിച്ച ദിനമാണ് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടാലോഹ മഹായുദ്ധത്തിൽ പരിക്കേറ്റ അനേകം പേർക്ക് താൻ കണ്ടെത്തിയ ഡയാലിസിസ് മെഷീനിലൂടെ പൊതുജീവിതം നൽകിയ ഡോക്ടർ വില്ഹം ജോൺ കോൾഹിനെയാണ് ഡയാലിസിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ഇന്നത്തെ ഡയാലിസിസ് മിഷൻ്റെ പൂർവ്വരൂപമാണ് കോൾഫ് ശാസ്ത്രലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് വില്യം കോൾഫ് നെതർലാൻഡിലെ കോണിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ ഫിസിഷ്യനായി ജോലിയിലിരിക്കെ കിഡ്നി സംബന്ധമായ രോഗം കാരണം ഒരു യുവാവ് മരണപ്പെടുന്നതിന് സാക്ഷിയായി കിഡ്നി തകരാറ് കാരണം രോഗികൾ മരിക്കാതിരിക്കാൻ കിഡ്നിയുടെ പ്രവർത്തനം ചെയ്യുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കിയാൽ അതുപയോഗിച്ച് രക്തത്തിലെ മാലിന്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ അനേകം രോഗികളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന അന്വേഷണമാണ് അദ്ദേഹത്തെ ഡയാലിസിസ് യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആദ്യത്തെ പതിനഞ്ചോളം പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നില്ല എങ്കിലും സ്ഥിരോത്സാഹത്തിനും അതിരറ്റ ആത്മവിശ്വാസവും അദ്ദേഹത്തിന് വിജയത്തിലേക്കുള്ള പാത തുറന്നുകൊടുത്തു ആദ്യ പരാജയത്തിൽ നിന്നും പാഠം പഠിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ പുതിയ മിഷനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നാം തീയതി അറുപത്തിയേഴ് വയസ്സായ ഒരു സ്ത്രീയിലാണ് ഡയാലിസിസ് വിജയകരമായി ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് ഇത്തവണ രോഗിയെ കൂടുതൽ സമയം ഡയാലിസിസ് മെഷീനിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പരീക്ഷണം നടത്തിയത് ഈ സ്ത്രീ അടുത്ത ഏഴ് വർഷം ആരോഗ്യത്തോടെ ജീവിക്കുകയും ചെയ്തു ഈ വിജയത്തോടെ പ്രശസ്തനായ ഡോക്ടർ കോൾഫ് അൻപതുകളിൽ അമേരിക്കയിൽ പൗരത്വം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കണ്ടുപിടുത്തമായ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വിജയകരമായി ട്രാൻസ്പ്ലാന്റ് ചെയ്തു അമേരിക്കൻ സൊസൈറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻറ്റേണൽ ഓർഗൻ എന്ന സംഘടനയിലെ സജീവ അംഗമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ പന്ത്രണ്ടോളം യൂണിവേഴ്സിറ്റികൾ ഓണററി ഡോക്ടറേറ്റ് നൽകുകയും ചെയ്തു ഡോക്ടർ വില്യം സല്യൂട്ടു സാർ ഇന്നും താങ്കളുടെ കണ്ടുപിടുത്തം മൂലം ഒരുപാട് ജീവനുകൾ പൊലിയാതെ നിൽക്കുന്നു